ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വിത്ത് അബ്ദുക്ക. ഇന്ന് ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ഇത്രയും പെട്ടെന്ന് നമ്മളെ കല്ലിൽ ചുട്ട ചിക്കൻ വീഡിയോ കണ്ടിട്ട് പലരും അത് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് അയച്ചെന്ന് വളരെ സന്തോഷം. കാരണം നിങ്ങൾ അത് കണ്ട് അത് ട്രയൽ ചെയ്തെന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോ ഇട്ട് എനിക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ ഫാമിലീസ്, ഫ്രണ്ട്സ്, എല്ലാവരും, വ്യൂവേഴ്സായിട്ടുള്ള പലരും, അറിയാത്ത എനിക്ക് അറിഞ്ഞു അറിയാത്തതായിട്ടുള്ള പലരും എനിക്ക് മെസ്സേജസ് അയച്ചു. കാരണം നമ്പർ അറിയുന്നതുകൊണ്ട് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. 99% ആൾക്കാർക്കും സംഭവം സക്സസ് ആയിരുന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വന്നു. അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് 2 മുമ്പ് നാട്ടിലെ ചപ്പാറപ്പുഴ പുഴയിൽ മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. മീൻ പിടിക്കാൻ വേണ്ടി പോയ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചിരുന്നത്. നാട്ടിലെ ചങ്സ് വെത്തിട്ട് ഒരു ഒരു ദിവസം ഫുള്ളായിട്ട് മീൻ പിടുത്തായിരുന്നു. ആ ഒരു മീൻ പിടിച്ച കാര്യങ്ങൾ, അന്നത്തെ ദിവസം നല്ല കിടലനായിട്ട് ഫിഷിങ് ചെയ്തു നാട്ടിലും, പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെ ഒരു കണ്ണൂർ ജില്ലയിൽ തന്നെ കുറച്ചപ്പുറം പോയിട്ട് വലയിടാൻ പോയി. അപ്പോൾ അന്നത്തെ ദിവസത്തെ വീഡിയോസിൻ്റെ ക്ലിപ്സാണ് നിങ്ങൾ ഈ ഒരു ബ്ലോഗിലൂടെ ഞാൻ കാണിച്ചിരുന്നത്. നിങ്ങൾ കണ്ട അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾ ചെയ്ത സപ്പോർട്ടിന് വളരെ നന്ദി. അപ്പോൾ വലിയൊരു താങ്ക്സ് പറയുന്നു. ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇനിയും ബെൽബട്ടൺ അമർത്താൻ മറന്നു പോയിട്ടുള്ളവർ ആ ബെൽബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിക്കുക. എപ്പോഴും ഞെക്കി പൊട്ടിക്കാൻ വേണ്ടി പറയുക വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് മേലോട്ടേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബെൽബട്ടൺ അമർത്താത്തവർ ഇനിയും ബെൽബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ബൈ. അപ്പോൾ പുഴയിലാണുള്ളത്, ചപ്പാറപ്പുഴ പുഴയിൽ. ചപ്പാറപ്പുഴ പുഴൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ വല വീശാൻ ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിലെ മെയിൻ പിടുത്തക്കാരൻ, എന്ത് പിടുത്തക്കാരൻ, മീൻ പിടുത്തക്കാരൻ മിന്നുവിൻ്റെ കൂടെ ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് ഇന്നത്തെ ദിവസം ഫുള്ള് മിന്നുവിൻ്റെ കൂടെയാണ്. വല വീശാൻ തുടങ്ങി. മിന്നു ഉണ്ട്, നമ്മളെ മിന്നുവിൻ്റെ ഫ്രണ്ട്. പിന്നെ എന്താണ് മച്ചാൻ? ദീപക് മച്ചാനുണ്ട്, ദീപക് മച്ചാനും. പിന്നെതാ ഇവിടെ വിശാൽ ഭായി ഉണ്ട്, വിശാൽ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു യുവ യൂട്യൂബ് ബ്ലോഗർ, നമ്മളെ നാട്ടുകാരൻ അങ്ങ വേണ്ട. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തും, അങ്ങനെ പരിചയപ്പെടാം. വിശാൽ നമ്മളെ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. പിന്നെ ശ്യാംജിത്ത് അല്ലേ, ശ്യാംജിത്ത്. അപ്പോൾ ട്രാവലിൻ്റെ വ്ളോഗിൻ്റെ പേരെന്താണ്? എന്റെ ടെക് ട്രാവൽ സോറി, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയി പോലെ എല്ലാം ഇതായി പോയി. വ്ളോഗ് മലയാളി ട്രാവലർ വലിയ പേരാണ്. ഇന്ന് രാവിലെ തന്നെ പല്ലി ഇട്ടേ ഉള്ളു, അതുകൊണ്ട് നാവ് തുടച്ചിട്ടില്ല, അതുകൊണ്ട് വലിയ പടിയുണ്ട് പറയാന്. അപ്പോ മിന്നു അടിപൊളിയായിട്ട് പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഇതിനെ ആകർഷിക്കാൻ വേണ്ടിട്ട് കുറച്ചൊരു സാധനം ഉണ്ട്, പിണ്ണാക്കും ചാണകവും. പിണ്ണാക്കും ചാണകമാണ്. മീനെ കൊറച്ചിടാൻ വേണ്ടിട്ട്. മീന്റെ പേരെന്താ പറഞ്ഞത്? ഗോവ. ഓർത്ത മീൻ, മീൻ ഓർത്തു. നമ്മള് വരുന്ന തീട്ടപ്പില്ല അല്ലെ. ഇതുപോലെ കഞ്ഞി പിടി കണ്ടെന്ന് പറഞ്ഞാട്ടോ. മീനെ ചേർത്ത് മീനെ കോർത്ത് നോക്കുന്നത്. ആയി
അങ്ങനെ ഫ്രഷ് സാധനത്തിന് അങ്ങനെ നമ്മളെന്താക്കി അങ്ങനെ ഇച്ചു ഫസ്റ്റത്തെ ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട്. പണ്ട് പുഴയിൽ തന്നെയായിരുന്നു, ഇപ്പതാ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു പണ്ട് പുഴയിൽ തന്നെയായിരുന്നു സ്കൂളിൻ്റെ സമയത്തൊക്കെ. പക്ഷെ ഇപ്പം അതിനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. ബട്ട് ഇന്നൊരു ഒഴിവ് ദിവസം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കിട്ടിയ ചാൻസ് എടുത്തോളാക്കിയതാണ്. അപ്പോൾ നമ്മൾ നാട്ടിലെ ചങ്കുകളെത്തിച്ച് എന്നെ മീനപ്പെടുത്താം. എല്ലാം എന്റെ വീട്ടിൽ കയറിയായി. നമ്മളെ പെട്ടക്കുന്ന മീനല്ലേ, തിട്ടപ്പില്ലേ, നമ്മള് പറയുന്നത് തിട്ടപ്പില്ലേ. നമുക്ക് മീന് പേരെന്തെങ്കിലും മാറ്റിട്ട് പറയണല്ലോടാ. അല്ല മടപ്പായത്തേനടുത്തോ എടാ, അത് നേരത്തെ കയറിന് ചൂണ്ടിൽ കയറിയതാ, തിരിച്ചു കൊണ്ടി കയറിയതാ, ഓ സ്റ്റിക്കിൽ കയറിയതാ. അടിപൊളി. അങ്ങനെ ഒന്നെങ്കിലും വടപ്പായത്താനെ പിടിച്ചിട്ട് നിർവൃതി അടഞ്ഞിരിക്കുകയാണ് ചെക്കൻ. ജീവൻ തുടിക്കുന്നത്, ജീവൻ തുടിക്കുന്നത്. അടുത്ത കത്തി നാട്ടിലായി കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. പുഴയിൽ പോയി അർമാദിച്ച് കുളിക്കുക എത്ര വേണമെങ്കിലും അത് നല്ല. ക്യാപ്റ്റൻ മുമ്പിൽ നടക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ഇതാ, ക്യാപ്റ്റൻ ക്യാപ്റ്റൻ മില്ലു. കുട്ടല നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക്. ഇത് പണ്ട് ഫുട്ബോൾ കളി വെച്ച സ്ഥലല്ലേ മംഗലക്കാർ അല്ലേ. നമുക്ക് കളിക്കാൻ വന്ന ഓർമ്മയുണ്ടടാ ഇച്ചു. പെരക്കൽ തുടങ്ങിയല്ലേ. ഓഹോ ഇപ്പുണ്ട് കൈവെക്കാ. ഡിമീന്റെ പേരെന്താടാ? പറഞ്ഞല്ല നമ്മളെ ഓരോ ഇടവഴിയിലും കയറി മീനിൽ ഏരിയ തപ്പി പോവാണ്. കുടിക്കാം, സാധനം കുടിക്കാം. അടിപൊളി. എന്താണ് ആറില 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 കുടിക്കല്ലേ. അടിപൊളി. അവന്റെ കാര്യം തീരുമാനമായി. ഈ മുള്ളല്ലേ, ഈ മുള്ള കൈ കയറും. കിട്ടില്ല സാധനമാണ് ചെയ്യ മുള്ള. ഓർക്കാൻ പറ്റുമോ? ഓക്കെ സെറ്റ്. ഒന്ന് വെള്ളത്തിൽ മുക്കി എടുത്താൽ മതി അല്ലേ. അതൊന്ന് മഞ്ചായിക്കോളൂ. ഇല്ല അങ്ങനെ ഒന്നും ചാവൂല. ആറിലും മടമീനു ചാണകി വലിയ പണിയുണ്ട്. നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. കറ്റിക്കയം
ഇവിടെ ധീര ജവാനുണ്ട്. മച്ചനെ നിന്റെ പേരെന്താ? സജിത്ത്. കറ്റിയുള്ളത് അല്ലേ? ശരിക്കും ഇതിനെ കഴിക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. അങ്ങനെ ടീം ചാവണ്ടേ കറ്റി പിടിച്ചു കയറ്റിയ മച്ചാന് പുള്ളി ഈ നൂലല്ലേ. എടുക്കട നീ അതിന് പുറത്തെടുക്കട മീന. ഇപ്പൊ ശ്വാസം പോയിട്ടില്ലേ, അന്ധശ്വാസം മേടിക്കുന്ന അത്ര. ഓ അച്ഛനെ വരുന്നു കാശി. റൊട്ടി പൊടിയോ ഫുള്ളായിട്ട്? റൊട്ടി മാത്രമേ ഉള്ളൂ അല്ല, വരുന്നുണ്ടോ? തേങ്ങാപ്പിണ്ണാക്ക് റൊട്ടി. നമ്മളെ എരുവാട്ടിയാണ് ഇത് സ്ഥലം. നമ്മളെ ചപ്പാർപ്പുഴ പോയതിൻ്റെ കണ്ടിന്യൂസ്, അതായത് നമ്മളിങ്ങനെ വീശി വീശി ഇങ്ങ് എത്തിയതാണ്. അപ്പോൾ ഇൻ്റെ വീഡിയോ ഫസ്റ്റ് എടുക്കാൻ വേണ്ടി മറന്നുപോയി. സത്യം പറയാം, മറന്നുപോയതല്ല, ഒരാവേശം പുറത്ത് അങ്ങനെ വീട്ടിൽ കല്യാണമൊക്കെ ഉണ്ടായിരുന്ന, കല്യാണത്തിന് പോവാതെ പെട്ടെന്ന് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു വന്നതാണ്. നമ്മുടെ പോയൻ്റെ സൗന്ദര്യം വല്ലാത്തൊരു സംഭവമാണ്. പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. പോയൻ്റെ സൈഡിൽ ഇവിടെ മെയിനായിട്ടൊരു പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി, പച്ചക്കറി കൃഷി കണ്ടു. അതെന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അത് എനിക്കിൽ കിട്ടാൻ പറ്റും. അപ്പോൾ എന്താ, നല്ല പയർ, വെണ്ട, മത്ത എല്ലാം ഇവിടെ നട്ടിട്ടുണ്ട്. നാട്ടുകാരുടെ പരിപാടിയാണെന്ന് തോന്നുന്നു, കുടുംബശ്രീക്കാരെ പരിപാടി ആകാനാണ് സാധ്യത. നമ്മളിന്നൊരു ചെറിയ, നമ്മൾ മറ്റുള്ള വ്ളോഗേഴ്സിനും മാതിരിയുള്ള അറിയില്ല കാര്യങ്ങളൊന്നും, ഒരു നാടൻ രീതിയിലുള്ള മീൻ പിടുത്തം, കലർപ്പില്ലാത്ത മീൻ പിടുത്തം എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് മീനെ കിട്ടി, മീന് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ എന്തിനു ഇട്ട് വെക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ചൂടിൽ പെട്ടെന്ന്, ഇപ്പോൾ നല്ല ചൂടുണ്ടല്ലോ, അത്യാവശ്യം നല്ല ടെമ്പറേച്ചറാണ് കേരളത്തിൽ. മണാലിയിൽ വന്ന് നോക്കുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേർക്കുന്നു, അഹങ്കാരത്തോടുകൂടി പറയുന്നതല്ല. നല്ല ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. ആ ഒരു ചൂടിൽ മീൻ വറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓ യെസ്, ചതുപ്പിലേക്ക്. ചൂടായതുകൊണ്ട് പെട്ടെന്ന് മീൻ ചൂട്ടിലും ഡ്രൈ ആയി പോന്നു. നമ്മൾ നേരത്തെ മീൻ അവിടെ ഇല്ലല്ലോ വെള്ളത്തിൽ. ഓക്കെ, കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് അവിടെ. കണ്ടല്ലോ കുമ്പളത്തിൻ്റെ മത്തൻ്റെ എല്ലാം പടർന്ന് പന്തലിച്ചിട്ടുണ്ട് സാധനം, പുഴയിലേക്കാണുള്ളത്. നല്ല പച്ചമുളക്, പച്ചമുളക്, പയർ, ചീര, വെണ്ട, ക്യാബേജുണ്ടോ? ക്യാബേജുണ്ട് കേട്ടോ, ക്യാബേജുണ്ട്. ചാണകവും പിന്നെ അതുപോലെ പിണ്ണാക്കും കൂടി മിശ്രിതം കലക്കിയത് മീൻ വീറ്റായിട്ടിട്ടെടുക്കും, അതായത് ആകർഷിക്കാൻ വേണ്ടി. പിടിക്കുമ്പോൾ കുറേ തത്വങ്ങളുണ്ട്, അതൊന്നും തന്നെ നമ്മളെ പാലിക്കുന്നുണ്ട്. ഇത് മീൻ എന്താ പറയുക, ഉള്ളിലുള്ള മീന് തമ്മിൽ ഓടി കളിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അടിപൊളി സെറ്റ്. നല്ല കോയല്, നല്ലടാ. പണ്ട് കോയലിനെ പിടിക്കല് ചേരിന്റെ നാരു അല്ലേ, ചേരിന്റെ നാരു പയത്താനും. നല്ല പല്ലുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല വീശാരനാണ്, ഓൻ്റെ ആ വീശല് പിടിക്കാനുള്ള ടൈമില്ല. കാരണം വെച്ചാൽ ഇവന് അത്രയും സൂപ്പർ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്, മത്സ്യ ഓടുകയാണ്, പായുവേന് പായുവേന് കീഞ്ഞ് പായുവേന് ഇടാന്ന് കീഞ്ഞ് പാഞ്ഞുണ്ട്.
മച്ചാ വീണ്ടും കോർക്കൽ തുടങ്ങി. ഈടൊരു ദീപ് ഈടിണ്ട് സാധനം ഒരുത്തരും ഇവിടെ അപ്പോ ഒന്ന് നിറഞ്ഞു കോലക്കാരനല്ലേ വല്ലാത്തൊരു സംഭവമാണല്ലോ. അടിപൊളി വാ അടുത്ത അടുത്ത കോർക്കാനല്ലേ. ഇനി മൂന്നെണ്ണം ബാലൻസ് ആണ്. ചപ്പാണ് സാധനുണ്ട് വലിയണ്ണുണ്ട് വലിയവനുണ്ട് ഇല്ല നമ്മളിവിടെ ഇല്ലാരും പോകണ്ട അങ്ങനെ യെസ് അതാ അതാ നിലത്തതാ ഉണ്ടോന്നാ ഒന്ന് ഇനിയുണ്ട് 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 ഇതാ വീട് രണ്ടെണ്ണം ഉണ്ട് പിടിക്കേ എത്രയും കൂടി വലുത്തെ വലിയൊരുത്തെ വലിയ ഒരു മറ്റവനുണ്ട് ഇതാ ചെറിയ ചൂട്ടാച്ചി ചൂട്ടാച്ചി നേരത്തെ രണ്ട് ചൂട്ടാച്ചി ആടി ഉണ്ടല്ലോ വലിയൊരുത്തനുണ്ട് നമുക്ക് ഇന്നത്തേക്കുള്ള കറിക്കൊക്കെ സാധനമായിട്ടുണ്ട് ഓൾറെഡി അവിടെ ഒരു മൂന്ന് സെറ്റ് ഓൾറെഡി ഉണ്ട് ആയിട്ടുണ്ട് പരിപാടി സെറ്റാണ്. മിന്നുവിന്റെ തകൃതിയായിട്ടുള്ള പ്രകടനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വീശുന്ന സ്ഥലം നോക്കിട്ട് ഇതാകണ്ട കേട്ടോ, കുളിക്കുന്നിടത്തൊന്നല്ല വീ, പക്ഷേ ആ ഈ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടില്ലേ ഇവിടെ ഒന്നും ഉണ്ട് കേട്ടോ, ഇവിടെ നല്ല ഇത്തരം ഈ ലെഫ്റ്റ് സൈഡിലൊന്ന് രണ്ടെണ്ണം. ഇവനാണ് തുന്തക്കച്ചി, നമ്മളെ ഇര തിന്ന് തീർക്കുന്നവന് വിഷമീൻ. വേറെ എന്താ പറയുക, ഇവന് ആളൊരു ഭീകരനാണ്. നമ്മളെ ചൂണ്ടിലിട്ട് കഴിഞ്ഞാൽ ഇവന് വന്ന് ഇര തിന്ന് തീർക്കും. മറ്റുള്ള ഒറ്റ മീനിനെ തിന്നാനെങ്കിൽ ഷാർപ്പ് പല്ല അല്ലേ, ഷാർപ്പ് പല്ലുമാണ്, മറ്റുള്ള ഒരിക്കലും തിന്നാൻ വിടില്ല. ഇവൻ കുറേ അഭിനയം കാണിക്കും ഇത് രക്ഷപ്പെടാൻ. ഇത് കണ്ടില്ലേ ഇവര് ഇനി വെള്ളത്തിലിട്ടു ഇത് ബോൾ പോലെ ബോൾ പോലെ ആയി ഇതിനാ ഇതാ കണ്ടില്ലേ ആളിനും ഭീകരനാണ്.
സെറ്റപ്പ് തൊട്ടിക്കണ്ടാ. എന്റെ പാർച്ചോ നമ്മളെ മിന്നൽ മാത്രം ഇത് ഞാൻ പ്രോത്സാഹനം വിടുന്നില്ല. ഞാന് മുങ്ങി കല്ലുമ്മന്ന് എടുത്തു വിട്ട് ഞാൻ തെറ്റുകയാണ് ഒന്നും. തെറ്റുപറ്റി പിന്നെ മുണ്ടാണ്ട് അതാണ് തെറ്റുപറ്റി എന്ന് പറഞ്ഞത്. മിസ് കേരളയാണ്, മിസ് കേരള മീൻ കയ്യിൽ പിടിച്ചതാ. ഇത് കണ്ടില്ലേ, ഇവർക്ക് ജീവൻ കൊടുക്കുന്ന കേട്ടാ. പോക്കോട്ടെ, നമ്മൾ എടുക്കുന്നില്ല അതിനെ. ഇപ്പൊ നല്ല മീനായതാ. ഇന്ന് രണ്ട് മൂന്നാക്കിയുള്ള കറിക്കുള്ള സാധനം എല്ലോനും ഉണ്ട് മിക്സ്. രണ്ടെണ്ണം കൂടി അപ്പുറത്ത് ഉണ്ട്, എന്നാലും അവരെയും കൂടി നമുക്ക് ഇതിന്റെ കൂടെ യോജിപ്പിക്കാനുണ്ട്. നമ്മളെ വെള്ളത്തിലിട്ട് വെച്ചാലേ. അപ്പോ നമ്മളെ ഇന്നത്തെ മീൻ പിടുത്തം ഇന്ന് അവസാനിച്ചു. വൈൻഡപ്പ് ചെയ്യുന്നു സംഭവം, വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പോ മിന്നു ഉണ്ട് ബാക്കിൽ, മിന്നു കപ്പിത്താൻ, കപ്പിത്താൻ വിശാലും ഉണ്ട്. രണ്ട് കപ്പിത്താൻമാറ്, ബാക്കി ഹെൽപ്പർമാരാണ്. നമ്മള് മൂന്ന് ഹെൽപ്പർമാർ. ദീപക്ക് മെയിൻ, സോറി, ദീപക്കും മിന്നു എന്താണ് മെയിൻ. നമ്മളെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പിടുത്തും ഇവർ രണ്ടുപേരും കൂടിയാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് കല്ലിന്റെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് മടമീനെ പിടിച്ച ടീമാണ്, അങ്ങനെ പറയാം. കാരണം തള്ളി തോപ്പിക്കാൻ നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ. നല്ലൊരു മീനുണ്ട്, നല്ലൊരു മീന്. ഒരു ഒരു സെറ്റും കൂടി ഉണ്ട് ഇന്ന്. വെറും കൈയോടെ അല്ല മടങ്ങുന്നത്, സംഭവം കുറെ ഉണ്ട്. സംഭവം സെറ്റ് എടുത്തോ, സെറ്റ് എടുത്തു. യെസ്, അടിപൊളി, വേറെ ലെവൽ എന്നെല്ലാം പറഞ്ഞാൽ വേറെ ലെവലാണ് ഇന്ന്. ഒരു രണ്ട് സെറ്റ് ഉണ്ട്. ആദ്യം വന്ന് നടന്ന സ്ഥലത്ത് ഇനി രണ്ട് സെറ്റും കൂടി ഉണ്ട്. ഇനി ആ രണ്ട് സെറ്റും കൂടി എടുത്തിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. ഈ ഒരു ഏരിയയിൽ നല്ല മീനുണ്ട്, പക്ഷേ നമ്മുടെ അടുത്തുള്ള ആയുധങ്ങൾ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്താൽ പോരാ. അപ്പോൾ ഒന്നുകൂടി നമ്മൾ വരുന്നുണ്ട്. രാത്രിയിൽ ചെറിയൊരു മീൻ പിടുത്തം കൂടി ഉണ്ട്. ഇവിടെ നിന്നല്ല, നാട്ടിൽ നിന്നല്ല, നാട്ടിൻ്റെ പുറത്തു നിന്നാണ്. അതും കൂടി കണ്ടിട്ട് നമുക്ക് പോവാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാന് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോ ബായ് മച്ചാന്മാരെ, എല്ലാരും കൂടി ഒന്ന് ഒരു ബായ് പറഞ്ഞാ. മിന്നുസേ, ഓക്കേ.